പത്തനംതിട്ടയിൽ ഞങ്ങളുടെ പ്രതിനിധി വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, സമുദായ സംഘടനകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ചോദിക്കാൻ കഴിയുന്ന മണ്ഡലം. അതോടൊപ്പം തന്നെ ഈ പുറത്തു വരാൻ പോകുന്ന ഫലം ശബരിമല വിധിയിൽ ജനതീരുമാനമായിരിക്കുമോ എന്നുള്ള ചോദ്യം, ഈ ചോദ്യങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു പ്രചാരണങ്ങൾ പത്തനംതിട്ടയിൽ നടന്നത്. ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല മറ്റ് സമുദായ സംഘടനകൾക്കും വേരോട്ടമുള്ള മണ്ഡലം. ഏത് രീതിയിലാണ് അവസാന മണിക്കൂറിൽ സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ? വോട്ടെണ്ണൽ എപ്പോഴാണ് തുടങ്ങുക? എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അഭിമാന പോരാട്ടമായി കണ്ട മണ്ഡലം വോട്ടെടുപ്പിന് ശേഷവും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ വിജയത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലം. ഇതൊക്കെയാണ് ശബരിമല വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം. ഇങ്ങനെയൊക്കെയാണ് പത്തനംതിട്ട ഏറെ ശ്രദ്ധേയമാകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെന്നീർക്കട കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. രാവിലെ മുതൽ തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രം സജീവമാണ്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ 5 മണി മുതൽ ഇവിടെ എത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും ഇതിനോടകം തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കഴിഞ്ഞു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾക്കൊപ്പം തന്നെ 6 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കും. അതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റിലെ വിവരങ്ങൾക്കൊപ്പം തന്നെ 6 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിൻ്റെ ആദ്യ ഫലങ്ങളും ഒരുമിച്ച് തന്നെ പുറത്തു വരും. ഒരു നിയമസഭാ മണ്ഡലം പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങി 1.5 മണിക്കൂറിന് ശേഷം മാത്രമാവും ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആരംഭിക്കുക. അത് ഏത് നിയമസഭാ മണ്ഡലം ആണ് എന്ന കാര്യത്തിലും അല്പസമയത്തിനകം തീരുമാനം ഉണ്ടാകും. വലിയ ഒരു ആവേശം നിറഞ്ഞ ഒരു പ്രചരണമായിരുന്നു പത്തനംതിട്ടയിൽ കണ്ടത്. ഈ ആവേശം പോളിംഗിലും പ്രതിഫലിച്ചു എന്നതാണ് ഏറെ നിർണായകം. 74.19% പോളിംഗ് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായി 10,22,763 പേർ വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ്. പോളിംഗ് ശതമാനം പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി 70% കടന്നു എന്ന പ്രത്യേകത. അങ്ങനെ പല രീതിയിൽ പ്രചരണത്തിലുടനീളമുണ്ടായിരുന്ന ആവേശം പോളിംഗിലും പ്രതിഫലിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇരുമുന്നണിക്കും ബി ജെ പിക്കും നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈയുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ന്യൂനപക്ഷ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി എന്നൊരു വിലയിരുത്തലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണിക്ക് ഉള്ളത്. ന്യൂനപക്ഷ ഏകീകരണത്തിൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിൻ്റെയും പ്രതീക്ഷ. ഓർത്തഡോക്സ് സഭയിലെ വലിയൊരു വിഭാഗം വോട്ടുകൾ വീണയ്ക്ക് അനുകൂലമായി പോള് ചെയ്തു എന്നൊരു വിശ്വാസം. 2014 പാർട്ടിക്ക് മണ്ഡലത്തിൽ ലഭിച്ചത് 300,000 വോട്ടുകൾ. സ്വാഭാവികമായും 400,000 വോട്ട് വേണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ. 3.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ വോട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെയും പ്രതീക്ഷ. കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടെങ്കിലും അടൂര്, ആറന്മുള, അതോടൊപ്പം തന്നെ കോന്നി മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈ ഇത്തവണ ബി ജെ പിയും പ്രതീക്ഷിക്കുന്നു എന്നതാണ് പത്തനംതിട്ട മണ്ഡലത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. വലിയ വിജയ പ്രതീക്ഷ ബി ജെ പി വച്ചു പുലർത്തുന്നു. ഏതായാലും വോട്ടെണ്ണൽ കേന്ദ്രം രാവിലെ മുതൽ തന്നെ സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ, യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണി അല്പസമയത്തിനകം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവരുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. വലിയ ആവേശം പോളിംഗിലും പ്രതിഫലിച്ചപ്പോൾ എന്താണ് പത്തനംതിട്ടയിലെ ജനവിധി എന്നറിയാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പത്തനംതിട്ടക്കാരും. അതോടൊപ്പം തന്നെ ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം എന്ന പ്രത്യേകത കൂടി ഇത്തവണ പത്തനംതിട്ടയ്ക്ക് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ശബരിമല യുവതീ പ്രവേശന വിധി, അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട്, ഇതിൻ്റെ എല്ലാം ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്. അതിൽ പത്തനംതിട്ടയിലെ വിജയം ഇരുമുന്നണികൾക്കും ബി ജെ പിക്കും ഒരുപോലെ അഭിമാന പോരാട്ടമാകുമ്പോൾ ആര് ജയിക്കും എന്നതിൻ്റെ ആകാംക്ഷ, ആ ആകാംക്ഷ അവസാനിക്കുന്ന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇതുവരെ ലഭിച്ച തപാൽ വോട്ടുകൾ 1,452. അതോടൊപ്പം തന്നെ സർവീസ് വോട്ടുകൾ ഏതാണ്ട് 2,609. 8 മണി വരെ ലഭിക്കുന്ന ഈ വോട്ടുകൾ കണക്കിലെടുക്കും. അതിനുശേഷമാവും ഇതിൻ്റെ ഒരു കൃത്യം കണക്ക് വരിക. ഏതായാലും നിലവിലെ കണക്കനുസരിച്ച് 4,601 പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും ഇതിനോടകം തന്നെ ഇവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ ലഭിച്ചു കഴിഞ്ഞു. തപാൽ വോട്ടുകളുടെ എണ്ണുന്നതിനൊപ്പം തന്നെ ഇവിഎമ്മിലെ വോട്ടെണ്ണലും ആരംഭിക്കും. രണ്ടിൻ്റെയും ഫലസൂചനകൾ ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. തപാൽ വോട്ടുകൾ എണ്ണി 1.5 മണിക്കൂറിന് ശേഷമാവും ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് എണ്ണുക. അത് ഏത് നിയമസഭാ മണ്ഡലം ആണ് എന്ന കാര്യത്തിലും അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. കാർത്തിക്കാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അഭിമാന പോരാട്ടമായി എല്ലാ മുന്നണികൾക്കും മാറുന്ന മത്സരം പത്തനംതിട്ടയിൽ നടക്കുമ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉണ്ണിശ്ശേരിയും നമുക്കൊപ്പം ചേരുന്നു. പ്രസാദ്, എവിടെയെല്ലാമാണ് വോട്ടെണ്ണൽ നടക്കുന്നത്? എത്ര മണിയോടുകൂടി ആദ്യ
പല സൂചനകൾ വരുമെന്നുള്ള വിവരമാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമുള്ള മണ്ഡലം സിറ്റിംഗ് എം പിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് എൽ ഡി എഫ് മത്സരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനും അതോടൊപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി ഒരു മണിക്കൂർ മാത്രം ബാക്കിയുള്ള സമയത്ത് മറ്റ് മുന്നണികളുടെ പ്രതികരണങ്ങളും ഏത് രീതിയിൽ? അപർണ, ഇനി വോട്ടെണ്ണാൻ ഇനി ഏറെക്കുറെ 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. മുണ്ടൂർ ആര്യനെറ്റ് കോളേജിലാണ് വോട്ടെണ്ണൽ. പാലക്കാട് മണ്ഡലത്തിൻ്റെയും ആലത്തൂർ മണ്ഡലത്തിൻ്റെയും വോട്ട് മുണ്ടൂർ ആര്യനെറ്റ് കോളേജിലാണുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ചുമതലയേൽക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ ആദ്യം പോസ്റ്റൽ വോട്ടായിരിക്കും എണ്ണുക. 1217 പോസ്റ്റ് വോട്ടുകൾ ഇന്നലെ വരെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് 8 മണി വരെ ലഭിക്കുന്ന എല്ലാ പോസ്റ്റ് വോട്ടുകളും എണ്ണും. അതോടൊപ്പം തന്നെ സർവീസ് വോട്ടുകളും, പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ 1406 സർവീസ് വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യം എണ്ണുക. നെല്ലായ പഞ്ചായത്ത് LDFനും UDFനും 7 പഞ്ചായത്തുകളിൽ LDFനും UDFനും ഒരുപോലെ സ്വാധീനമുള്ള 3 പഞ്ചായത്തുകൾ വീതവും, അതോടൊപ്പം BJPക്ക് സ്വാധീനമുള്ള പാലക്കാട് നഗരസഭയുമായിരിക്കും ആദ്യം എണ്ണുക. ആദ്യത്തെ 2 റൗണ്ടും നെല്ലായ, കരിമ്പുഴ, അലനല്ലൂർ, കാഞ്ഞിരപ്പുഴ, മുണ്ടൂർ, പാലക്കാട് നഗരസഭ, പട്ടാമ്പിയിലെ തിരുവേഗപ്പുറം തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് വോട്ടെണ്ണത്. ഇത് പൊതുവെ UDFന് അല്പം മേൽക്കൈയുള്ള മേഖല കൂടിയാണ്. കഴിഞ്ഞ 2014, അതായത് MP രാജേഷ് 1,05,300 വോട്ടിന് വിജയിച്ച സാഹചര്യത്തിൽ പോലും ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 2 റൗണ്ട് MP വീരേന്ദ്രകുമാർ മുന്നിട്ട് നിന്നിരുന്നു. അത് ഈ മേഖലയിലെ വോട്ടുകൾ തന്നെയാണ് ആദ്യം എണ്ണിയിരുന്നത്. പിന്നീടാണ് LDFന് കൂടുതൽ ശക്തമായ പഞ്ചായത്തുകൾ എല്ലാം തന്നെ, മേഖലകളെല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ അതിൻ്റെ ട്രെൻഡ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മാത്രമേ പാലക്കാടിൽ അട്ടിമറി സാധ്യത ഉണ്ടോ. കഴിഞ്ഞ 25 വർഷത്തോളമായി പാലക്കാടിൽ നിന്ന് LDF നിന്നും UDF ഈ മണ്ഡലം പിടിച്ചെടുക്കുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ട്രെൻഡിലേക്ക് അറിയണമെങ്കിൽ നമുക്ക് 2 റൗണ്ടിലേക്ക് തന്നെ കടക്കണം. കാരണം ആദ്യത്തെ റൗണ്ടിൽ UDFന് അല്പം സ്വാധീനമുള്ള മേഖല കൂടിയാണ്. LDFന്റെ സ്വാധീന മേഖല കൂടി കടന്നാൽ മാത്രമേ അവിടെ LDFന് വോട്ട് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുള്ളൂ. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ 3 മുന്നണികളും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. LDFൽ MP രാജേഷ്, അദ്ദേഹം ഹാട്രിക് തികയ്ക്കാൻ, അതായത് 3-ാം വിജയത്തിന് തേടി മികച്ച പ്രതീക്ഷ വയ്ക്കുന്നു. വലിയ തോതിലൊരു മാർജിൻ തന്നെ വളരെ അവർ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ UDFും ഇത്തവണ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. 1,25,825 പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണയിൽ നിന്നും ഇത്തവണ, അതായത് UDFഉം BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,36,000 വോട്ടാണ് നേടിയെങ്കിൽ, കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,90,000 വോട്ട് ഈ മണ്ഡലത്തിൽ നിന്നും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NDAയും LDFഉം UDFഉം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. തീർച്ചയായും പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമാണ് പാലക്കാട് മണ്ഡലത്തിലുണ്ടത്. പക്ഷേ ഇത്തവണ 3 മുന്നണികളും പ്രതീക്ഷ അർപ്പിക്കുന്നു. വിജയ പ്രതീക്ഷയാണ് 3 മുന്നണികളും